ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ തരുവായിട്ടിട്ടിട്ട് കുറച്ചധികം തിരക്കിലായിരുന്നു. പിന്നെ കുറച്ച് മടിയുണ്ട്, അതാണ് കാരണം ഇനിയിപ്പോൾ മടിയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. അതായത് മീഷോ എന്ന് പറയുന്ന ഓൺലൈൻ ആപ്പിനെ കുറിച്ച് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, കാരണം അത്രക്കേറെ ഒരു ഇന്ത്യയിലെ നമ്പർ വൺ ആപ്പ് തന്നെയാണ് നമ്മുടെ മീഷോ. അതായത് നല്ല സാധാരണക്കാർക്കായിട്ട് വിലക്കുറവിൽ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ആപ്പ് തന്നെയാണ്. സാധാരണക്കാർക്ക് വാങ്ങിക്കാനായിട്ട് വളരെ വിലക്കുറഞ്ഞ, ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്നവർക്കാണല്ലോ, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും വിലക്കുറവിൽ തൊട്ട് എന്നാൽ ഹൈ ലെവലിൽ വരെയുണ്ട്. അതുപോലെ ഇപ്പം വണ്ണം ഒരുപാടുള്ള ആൾക്കാർക്ക് ഈ ചെറിയ കടകളൊന്നും പോയാൽ സൈസ് കിട്ടത്തില്ല. പക്ഷെ മീഷോയിൽ XL XXL അങ്ങനെ സൈസ്, എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് മീഷോ. അപ്പോൾ നിങ്ങൾ മീഷോ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഗുണം മനസ്സിലാകത്തുള്ളൂ. അത്രയേറെ നല്ലൊരു ആപ്പ് തന്നെയാണ്. അപ്പോൾ മീഷോയുടെ കുറച്ച് ഡ്രസ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 4-5 ഡ്രസ്സ് ഇന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാം ചുരിദാർ ടൈപ്പ് തന്നെയാണ്. അതിന് അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കുന്നത് ഇതൊരു യെല്ലോ കളറാണ്. നല്ലൊരു യെല്ലോ, നല്ലൊരു കളർ തന്നെയാണ്. ഞാൻ മിക്കവാറും യെല്ലോ തന്നെ പിടിക്കുന്ന ഒരാളാണ്. എപ്പോഴും എങ്ങനെയൊക്കെ വിചാരിച്ചാലും യെല്ലോ ഉണ്ടെന്ന് കരുതിയിട്ട് പിന്നെയും യെല്ലോ തന്നെ പോയി എടുക്കും. അപ്പോൾ ഇത് ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ വന്നപ്പോഴത്തേക്കും ഇതൊരു ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇതേപോലുള്ള ഒരു ഇതാണ് വന്നിട്ട് ഫുൾ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വർക്ക് സ്ലിറ്റുള്ള ടൈപ്പാണ്. 3/4 ആണ് ഇതിൻ്റെ കൈ വരുന്നത്. പിന്നെ ഇതിൻ്റെ പാൻ്റാണെങ്കിൽ പലാസ മോഡലാണ് പാൻറ് വരുന്നത്. പാൻറ്റിൻ്റെ ഇവിടെയായിട്ടും ഇതിൻ്റെ വർക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോളാണ് നല്ലൊരു ഭംഗി. അതായത് ഇതാ ഒരു എന്താ പറയുക, ഒരിടയ്ക്ക് ഭയങ്കര ചുങ്കിടിയൊക്കെ മോഡലായിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. അതുപോലെ ചുങ്കിടിയുടെ ഒരു ഷോൾ എന്നൊക്കെ പറയാം. പല കളറ് പച്ച, മഞ്ഞ, റെഡ് ഇങ്ങനെ ഒരു കോമ്പിനേഷനിലാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ഒരു ഷോള്. അപ്പോൾ ഇതാണ് ഇന്ന് ഫസ്റ്റ് ഡ്രസ്സ് ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് കുറേ ചായി, ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ ലേറ്റായി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു പർപ്പിളും വൈറ്റും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു വർക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈ കൈ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തു തന്നെ. കൈ കണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു ഇതാണ്, ഒരു ഫ്രോക്ക് ടൈപ്പിലാണ്, സ്ലിറ്റ് ഇല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ ഷോളും പാൻറ്റും ഞാൻ വൈറ്റാണ് യൂസ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ ഈ കളറ് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഇതാണ്. ഇതെല്ലാം ഒരു ഏകദേശം നമുക്ക് സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പാൻറ് വൈറ്റും പിന്നെ വൈറ്റ് ഷോള് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു വൈറ്റ് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഷാള് കണ്ടിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ടോപ്പ് ഈ ഒരു ലോങ് ഇതായിട്ടാണ് വരുന്നത്. ഇത് കുറച്ച് സൈസ് എനിക്ക് വലുതായിരുന്നു, ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്തത് കുറച്ചതാണ്. ഇതും സ്ലിറ്റുള്ള ടൈപ്പല്ല, ഇങ്ങനെ ഒരു പ്ലെയിന് ആയിട്ടാണ് ഈ വൈറ്റ് വരുന്നത്. ഒരു അംബ്രല്ല കട്ട് ഈ ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പാൻറ്റ് ഒരു റെഡ് വരുന്ന ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത്. അതായത് പലാസ മോഡലിലാണ് ഈ ഒരു പാൻറ്റും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷോളാണ് ഏറ്റവും ഭംഗി. ഷോള് നല്ല ഒരു ഭംഗിയാണ്. വൈറ്റിനകത്ത് റെഡ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് നല്ല ഒരു ഇതിലാണ് വരുന്നത്. ഇതിനകത്ത് ഈ റോസാപ്പ് പോലെ ഒരു ഇതായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തലയിലൊക്കെ യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ വൺ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. തലയിലിടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് അകത്തിലോട്ട് നമുക്ക് തല ഇങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങ് യൂസ് ചെയ്യാം. വൺ സൈഡിൽ ഇടുന്നവർക്കാണ് ഇതാ ഇങ്ങനെ ഒരു നല്ലൊരു ഭംഗി കിടക്കും. കാരണം വൈറ്റിനകത്ത് റെഡ് എപ്പോഴും നല്ല ഭംഗിയുള്ള ഒരിതാണ്. ശരിക്കും ഈ ഒരു ഷോള് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിയാണ് ഈ ഒരു ഡ്രസ്സ് എടുത്തത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലാക്ക് ടോപ്പാണ്. ഇതിൻ്റെ ഈ ഒരു ഇത
ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ല് ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ കൈ സ്ലീവ്ലെസ് ആണ്, കൈയുടെ ഇവിടെ ഇത് പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൈയുടെ വർക്കൊക്കെ കാണും. അപ്പോൾ ഞാൻ ഇതിന്റെ കൂടുതൽ ഒരു റെഡ് ഓവർകോട്ടാണ് യൂസ് ചെയ്തത്. നല്ലൊരു ഇതാണ്, ഫുൾ ലോങ് ആയിട്ട് തന്നെ വരും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടം അടി യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ ഇതായിട്ട് അങ്ങ് യൂസ് ചെയ്യാം. ഫ്രണ്ടിലും കയ്യിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഞാൻ ഈ ഒരു ഓവർകോട്ട് ഇട്ടിട്ടാണ് യൂസ് ചെയ്തത്. കാരണം ഈ ഒരു ഓവർകോട്ട് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ മോഡലായിട്ട് വരും. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു രീതിയിലാണ് ഞാൻ യൂസ് ചെയ്തത്. 3/4 കഴിയുന്നതാണിത്. അതിനല്ല ബ്ലാക്കും റെഡും ഭയങ്കര കോമ്പിനേഷനാണ്, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ കൂടത്ത് വൈറ്റ് കോട്ടും ഇട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പം കാരണം ബ്ലാക്കും വൈറ്റും നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാം, വൈറ്റ് കോട്ടിട്ട്. ഇനിയിപ്പോൾ ബ്ലാക്കിൻ്റെ കൊടുത്ത് യെല്ലോ കോട്ടുണ്ടെങ്കിൽ അതിടാം. ബ്ലാക്കിൻ്റെ കൊടുത്ത് ചേരുന്ന ഒറ്റ കളർ ഏത് വേണമെങ്കിലും ഇട്ടാം, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലാക്കാണ്. ഇത് ഭയങ്കര ഇതിൻ്റെ കണ്ടപ്പോൾ തന്നെ ഫോട്ടോ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. ഇതാ ഇതിൻ്റെ ഈ വർക്ക് ഉണ്ടോ, ഫുൾ ആ ഒരു കല്ല് വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ കൈ ഈയൊരു മോഡലാണ് കൈ വന്നിരിക്കുന്നത്. പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ്സാണ്, ഗ്ലാസ് വർക്ക് സ്ലിറ്റിൻ്റെ അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണിത്, ഇങ്ങനെയാണ് പറയുന്നത്. ഫുൾ ആ ഒരു ഗ്ലാസ് വർക്ക് ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ബോട്ടത്തിൻ്റെ താഴ്ഭാഗമായിട്ട് കുറച്ച് ലൂസ് ടൈപ്പ് ബോട്ടമാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഗ്ലാസ് വർക്ക് ഉണ്ട്, എലാസ്റ്റിക്കാണ് ബോട്ടം വന്നിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷോളാണെങ്കിൽ ഒരു കോട്ടൺ ടൈപ്പ് ഷോളാണ്, പക്ഷെ രസമാണ് കാണാൻ. ഇപ്പോൾ ഈ ഷോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ ഏതെങ്കിലും യെല്ലോ കളർ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, യെല്ലോ കളർ ബ്ലാക്കും കൂടെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് ഞാനിന്ന് നിങ്ങൾ ഈ മീഷോ ഓൺലൈൻ ആപ്പിൽ നിന്ന് എടുത്തത്. ഇത് പലപ്പോഴായിട്ട് എടുത്തതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാനൊരു മീഷോയുടെ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് ഇത് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സിൻ്റെ എല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ മീഷോയുടെ വന്നിട്ട് ഓരോ കോഡാണ് വരുന്നത്, ആ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മീഷോ ആപ്പ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. എല്ലാ ഐറ്റംസും ഉണ്ട് അതിനകത്ത്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മീഷോ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ മീഷോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളൊരു പേജാണ് കിട്ടുന്നത്. എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് ഇപ്പം കുർത്തിയാണെങ്കിൽ കുർത്തി, ടോപ്പ്, അതെന്താന്ന് വെച്ചാൽ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കാറ്റഗറി എടുക്കുകയാണ്. ഇവിടെ താഴെ കാറ്റഗറി ഉണ്ട്, പിന്നെ നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഇടമാണ്. ഇവിടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ, കാരണം നമ്മൾ റിട്ടേൺ ഒക്കെ ചെയ്ത് നമുക്ക് ക്യാഷ് തിരിച്ച് അക്കൗണ്ടിലേക്കൊക്കെ വരണമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് യൂസ് ചെയ്യുവാണെങ്കിലൊക്കെ അത് വേണമല്ലോ. അതുകൊണ്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അക്കൗണ്ടൊക്കെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ താഴെയുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കാറ്റഗറി സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരൈറ്റം നമുക്ക് ഇഷ്ടമുള്ളതാക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളൊരു ടോപ്പിൻ്റെ ഓൾ ടോപ്പ് എടുത്തു. ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് ഞാൻ ഓർഡർ ചെയ്ത് നിങ്ങളിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ലാർജ് ഞാൻ സെലക്ട് ചെയ്തു. സൈസ് ഇവിടെ ഉണ്ട് സെലക്ട് സൈസ്. അതിനുശേഷം ആഡ് ടു കാർഡ് കൊടുക്കാം. പിന്നെ അതിന് മുന്നേ സെലക്ട് ക്വാണ്ടിറ്റി, നമുക്കിപ്പോൾ ഒരെണ്ണം വേണോ രണ്ടെണ്ണം വേണോ, ഇവിടെ പ്ലസ് ചിഹ്നത്തിൽ നമുക്കിത് ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇത് ചെയ്തു. പിന്നെ ടോട്ടൽ പ്രൈസ് ഇവിടെ 260 ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ കണ്ടിന്യൂ കൊടുത്തു, അതിൻ്റെ ഇതാണ്. അപ്പോൾ ഇവിടെ അഡ്രസ്സ് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഞാനിപ്പോൾ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വേണം ആഡ് ന്യൂ അഡ്രസ്സ് കൊടുക്കാം. ഡെലിവർ ടു അഡ്രസ്സ് കൊടുത്തു. ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് കൊടുക്കുക. ഇതൊരു റീസെല്ലറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. അതായത് ഫസ്റ്റ് പർച്ചേസിന് ഒരു 100 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് റീസെല്ലിംഗ് ദ ഓർഡർ, റീസെല്ലിംഗ് ദ ഓർഡറിന് നോ എസ് എന്നുള്ളതുകൊണ്ട് എസ് കൊടുക്കുകയാണെങ്കിൽ റീസെല്ലറായിട്ട് നമുക്ക് പ്രവർത്തിക്കുക. അതായത് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളിത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 260 ആണ്. പക്ഷേ നമുക്കൊരു മാർജിൻ റേറ്റും കൂടി ഇടാം. അതായത് ഒരു 100 ഞാനിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ഒരു 100 rupees കൂടി എനിക്ക് കൂട്ടിയിട്ട് ഇത് കൊടുക്കാനായിട്ട് പറ്റും.
അവർക്ക് അങ്ങനെ കൊടുക്കാനായിട്ടും പറ്റും. ഇപ്പം ഞാൻ റീസെല്ലറായിട്ടല്ല, എനിക്കായതുകൊണ്ടാണ്. അപ്പം നോ കൊടുത്തു ഞാൻ, അതിനുശേഷം ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ കൊടുത്തു, അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ പേയ്മെൻറ്റ് ഇവിടെ ഞാൻ ഓൾറെഡി അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ദേ 260. ഇനി പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോൾ ആ ഓർഡർ പ്ലേസ് ആയി, നമ്മുടെ ഓർഡർ കൺഫേമായി. ഇങ്ങനെയാണ് മീഷോ ആപ്പ്. ഇതറിയാൻ മേലാത്തവർക്കായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പേര് മീഷോയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ല് എന്ന ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ മറ്റൊരു വലിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.